ശ്രീ കാബാജി, നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ചോദ്യം, കുറെ ചോദ്യങ്ങൾ കമന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ കാര്യപ്രസക്തമായിട്ട് ഒരു ചോദ്യം മാത്രം, ആർ കെ എസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചോദ്യമാണ്. ഈ ചർച്ചയിൽ വേണ്ട രണ്ടു കാര്യങ്ങൾ, 1924 ഗാന്ധിജിയുടെ കേരള സന്ദർശനവും ഇല്ലത്ത് നിന്നും ആട്ടി ഇറക്കപ്പെട്ട സംഭവവും, അതൊന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ ആ ഒരു രൂപം കൂടി വിശകലനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് കടക്കാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു മറുപടി ആവുമായിരുന്നു. ഇല്ലത്ത് നിന്ന് ആട്ടിയിറക്കി എന്ന് ഉദ്ദേശിച്ചത് മറ്റേ വൈക്കത്തെ ആയിരിക്കും, ഇണ്ടംതുരുത്തിയുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അത് പറയാം. അപ്പോ ഞാൻ ആ മുമ്പേ പറഞ്ഞതിന്റെ ഒരു ശകലം വിട്ടുപോയത്, ഞാനത് ഈ സംഭവങ്ങൾ പറഞ്ഞു വന്നപ്പോ ആ ചോദ്യം കേൾക്കാതെ പോയത് കൊണ്ടാണ്. അപ്പൊ അതില് ഇപ്പോ പറഞ്ഞ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇതിനിടയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു ഒരു സാധനം പ്രചരിപ്പിച്ചു, ഫാക്ട് ചെക്കിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം, ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ വിവരാന്വേഷണം അവർ നടത്തിയെന്നും അവർക്ക് അതിന്റെ വിവരം കിട്ടിയില്ല എന്നുമാണ് അവർ മറുപടി പറഞ്ഞത്. ഫാക്ട് ചെക്കിംഗ്, അതിലൊരു സത്യസന്ധമായ ഒരു കാര്യമുണ്ട്, വിവരം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. വിവരം ഇല്ല എന്നാണ് വേണമെങ്കിൽ പറയാവുന്നത്, നടന്നില്ല എന്നല്ല. അതിനൊരു കാരണവും കൂടി ഞാൻ പറയാം, എന്നിട്ട് ഈ രണ്ട് ചോദ്യത്തിലേക്ക് പറയാം. എനിക്കത് പറയാൻ തടസ്സമൊന്നുമില്ല. ഈ അതായത് രേഖകൾ, സർക്കാരിന്റെ രേഖകൾ ഇത് സംബന്ധിച്ച് ഉണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. അവർക്കത് കിട്ടിയില്ല, ഈ രേഖകൾ കയ്യിലില്ല എന്ന് ചില സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞു എന്നാണ്. രേഖകൾ ഉണ്ടാവില്ലല്ലോ, രേഖകൾ ഉണ്ടാക്കാൻ സാധ്യമല്ലല്ലോ. രേഖകൾ സൂക്ഷിക്കുമോ? ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകൂടം കോൺഗ്രസിന് അനുകൂലമല്ലാത്ത ഒരു രേഖ സൂക്ഷിക്കും എന്ന് വിചാരിക്കുന്നവരോളം വിഡ്ഢികൾ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? കാരണം ഞാൻ അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 1973 ജനുവരി 15 ചെങ്കോട്ടയിൽ, ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. 1973 സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ അന്ന് ഇന്ദിരാഗാന്ധി തമിഴ്നാട്ടിലെ ഒരാളെ ICHR ചെയർമാൻ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു രേഖ ഉണ്ടാക്കിച്ച് ഒരു ചെമ്പ് ചുരുളുകൾ ഉണ്ടാക്കിച്ച് ചെങ്കോട്ടയിൽ കുഴിച്ചിട്ടു. എന്താണ് ആ രേഖ എന്ന് അന്വേഷിച്ചവരോട് പാർലമെന്റിൽ പറഞ്ഞത് സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് എന്നാണ് ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞത്. എന്ന് വെച്ചാൽ എപ്പോഴത്തെ, എത്ര കാലത്തെ, അത് ഒടുവിലത്തെ സ്വാതന്ത്ര്യ കിട്ടുന്നതിനോട് തൊട്ടും ശേഷവുമുള്ള 25 ചരിത്രമാണ്. 1000 കഴിഞ്ഞ് അന്നത്തെ തലമുറയ്ക്ക് ആധുനിക ഭാരതത്തെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും അറിയാൻ വേണ്ടിയുള്ള ചരിത്ര രേഖകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന് പറയുകയും, പിന്നീട് അറിയാമല്ലോ മറ്റ് സമരങ്ങളുടെ വേലിയേറ്റമാണ് പിന്നീട് ഉണ്ടായത്, അഴിമതി വിരുദ്ധ സമരം ഒക്കെ ഉണ്ടായി, അധികം കാലം കഴിയാതെ 2 അടിയന്തിരാവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തത്ര ജനാധിപത്യ സംരക്ഷണം കോൺഗ്രസ് നടത്തിയ ചരിത്രം നമുക്കറിയാം. 1977 അടിയന്തരാവസ്ഥ മാറിക്കഴിഞ്ഞ് മൊറാർജി ദേശായിയുടെ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചെമ്പ് ചുരുൾ, മോൺസൺ ചെമ്പോല എന്ന് പറയുന്നതാണ് നല്ലത്. ഇന്ദിരാഗാന്ധിയുടെ ചെമ്പോലയും മോൺസന്റെ ചെമ്പോലയും ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു, കാരണം തട്ടിപ്പായിരുന്നല്ലോ. ആ ചെമ്പോല ചുരുളുകൾ മാന്തിയെടുത്തപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപുള്ള കുറച്ച് വർഷം ശേഷം ഉള്ള 5-10 ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയത്, ഭാരതമല്ല, ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ആണെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 1000 കഴിയുമ്പോൾ ഇന്ത്യ, ഭാരതത്തിൽ ജീവിക്കുന്നവർ പഠിക്കേണ്ടത് ഇന്ത്യ ആരുണ്ടാക്കി, അത് നെഹ്റുവും ഇന്ദിരയും ഉണ്ടാക്കി എന്നായിരുന്നു ആ രേഖയിൽ. അപ്പോൾ അവര് യഥാർത്ഥ രേഖ സൂക്ഷിക്കും എന്ന് വിചാരിക്കാമെങ്കിൽ ആ വിചാരിക്കുന്നവനല്ലേ വിധി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം വരുന്ന എല്ലാ രേഖയും ഇന്ദിരാഗാന്ധിയും നെഹ്റുവും നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ന് സർക്കാർ രേഖ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഇന്ന് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ മതി. അത് ഞാൻ അത്രയും പറഞ്ഞു വെക്കുന്നു, അത്രയെങ്കിലും നാട്ടുകാർ അറിയണം എന്നുള്ളത് കൊണ്ട്. പിന്നീട് ഇല്ലത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോ അതിനൊരു സൂചന, നല്ലതല്ലാത്ത ഒരു സൂചനയും ഉണ്ട്. ഇല്ലം എന്ന് പറഞ്ഞെന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രമാണ്. ഇല്ലം എന്ന് പറയുന്നത് അവരുടെ വീടിന് പറയുന്ന ഒരു പേരെന്നേ ഉള്ളൂ. ഇപ്പൊ പാലക്കാട് പോയാൽ
നമ്പൂതിരിമാരുടേത് പിന്നെ ഗ്രാമം എന്നും നായന്മാരുടേത് തറയെന്നും മറ്റുള്ളവരുടെ ഒക്കെ പറയാം, ബാക്കിയെല്ലാം പറയാം. അതിന്റെ അർത്ഥം അതീതമായിട്ട് ബന്ധമൊന്നുമില്ല. ഇല്ലത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ പ്രത്യേകതയല്ലല്ലോ, മനുഷ്യന്റെ സംസ്കാരവും സംസ്കാര ശൂന്യതയുമാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഒരു ഗുണവും കൂടി ഞാൻ പറയാം, ഇറക്കി വിടപ്പെട്ട ഇല്ലം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂത്തരങ്ങ നടക്കുന്ന കള്ളു കച്ചവടക്കാരുടെ കേന്ദ്രമാണെന്നറിയാമല്ലോ ചോദ്യകർത്താവിന്, ഒരു പക്ഷെ അതറിയാമായിരിക്കും. ചെത്തു തൊഴിലാളി യൂണിയൻ വാപ്പീസാണ് അന്നത്തെ ഇണ്ടം തുരുത്തി മന. അതുകൊണ്ട് സംസ്കാരവിരുദ്ധമായ ദൈവവിരുദ്ധമായ അത്ര അങ്ങനെ കൂടെ പറയാമല്ലോ, ദൈവവിരുദ്ധമായ കാര്യം ചെയ്തെന്നാൽ അവരുടെ ഒക്കെ ഗതി അവസാനം കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ളതായിരിക്കും. ലോകത്തിന് മുഴുവൻ ദ്രോഹം ചെയ്ത് സമൂഹത്തിനെ മാറ്റിച്ച് നശിപ്പിക്കുന്ന അശ്വത്ഥാമാക്കളെ പോലെ അളഞ്ഞു നടക്കും ആധുനിക അശ്വത്ഥാമാക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ അശ്വത്ഥാമാവിന്റെ കേന്ദ്രമായി ഇണ്ടം തുരുത്തി മന അധപ്പതിച്ചു പോയത് കൊണ്ട് അത് ഹിന്ദുത്വത്തിന് അതുകൊണ്ടൊരു നാണക്കേടുമില്ല. ഇണ്ടം തുരുത്തിയിലെ തിരുമേനി പിഴച്ചു പോയതിന് ഹിന്ദുക്കളല്ല പിഴച്ചത്, തന്നെ അല്ല അവർ സമരം നടത്തിയത് മറ്റു ഹിന്ദുക്കളാണല്ലോ, എല്ലാ ഹിന്ദുക്കളും കൂടി ചേർന്നാണ് അവർ സമരം നടത്തിയത്. അതുകൊണ്ട് അവിടെ നിന്ന് ഗാന്ധിജി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞെന്നാൽ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാരമുള്ളിടത്തേക്ക് ഗാന്ധിജി പോയി എന്ന് കൂട്ടിയാൽ മതി. സംസ്കാര ശൂന്യത എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ മുഖ്യ വിഷയമല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ വിശദാംശം പിന്നെ എപ്പോഴെങ്കിലും പറയാം, ഇപ്പോൾ പറയണ ചോദിച്ചാൽ മതി. ഇതിനു ശേഷം ഗാന്ധിജി ഗുരുദേവരെ കണ്ടത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗാന്ധിജി സനാതനി ധർമ്മ ഹിന്ദു ആയിരുന്നല്ലോ, സനാതനി ഹിന്ദു എന്ന് അദ്ദേഹം സ്വയം അഭിമാനിച്ചയാളാണ്. അദ്ദേഹം ഗുരുദേവനുമായിട്ട് സംവദിക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ചർച്ച ഒന്ന് വർണ്ണത്തെ കുറിച്ചാണല്ലോ, വർണ്ണവും ജാതിയെ കുറിച്ചുമായിരുന്നു. ആ ചർച്ചയിൽ ഗാന്ധിജി ഉന്നയിച്ചത് മനുഷ്യരൊക്കെ പല സ്വഭാവമുള്ളവരാണല്ലോ, ഒരിക്കലും രണ്ട് മനുഷ്യർ ഒരുപോലെയല്ല, അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും, സ്വഭാവത്തെ കണക്കാക്കിയിട്ടാണല്ലോ വർണ്ണം എന്ന് പറയുന്നത്. ചോദ്യകർത്താവിനും മറ്റുള്ളവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ ഊന്നി പറയുന്നു, വർണ്ണവും ജാതിയും ഒന്നല്ല. ജാതി എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്, വർണ്ണം എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. ഭഗവത്ഗീതയിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, മഹാഭാരതത്തിലും പറയുന്നുണ്ട്, ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണേശ്ചൈതി ശൂദ്രത ന ജാത്യ ബ്രാഹ്മണശ്ചാത്ര ഗുണ കല്യാണ കാരണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ശൂദ്രൻ നാളെ ബ്രാഹ്മണനായി മാറാം, ഇന്ന് ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ നാളെ ശൂദ്രനായി മാറാം, കാരണം ഒരാളിൽ തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ജന്മം തൊട്ടൊരാൾ ആ ജന്മം അല്ലെങ്കിൽ ഒരു കൂട്ടര് വർണ്ണം എന്ന് പറയുന്നത് അശാസ്ത്രീയവും അയുക്തിപരവുമാണ്. ഗാന്ധിജി ഉന്നയിച്ചത് ഇതൊരു സ്വഭാവത്തെ കുറിക്കുന്ന കാര്യമാണല്ലോ, അതിന് തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ സാമൂഹിക പ്രശ്നം അഥവാ അന്നത്തെ സാമൂഹിക പ്രശ്നം സ്വഭാവമല്ലല്ലോ, ജാതിയായിരുന്നല്ലോ. അതുകൊണ്ട് അതിന് പറ്റുന്ന ഒരു മറുപടിയാണ് ഗുരുദേവൻ പറഞ്ഞത്. അവരിരുന്ന് സംസാരിച്ച മാവിൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് അഞ്ചാറ് മാവിന്റെ ഇല പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പല പ്രായത്തിലുള്ള മാവില, തളിര് മൂത്തത് പഴുത്തത് അല്ലാത്ത പച്ചയൊക്കെ നാലഞ്ച് മാവില പറിച്ചുകൊണ്ട് വന്നു, ഗാന്ധിജിയോട് ചതയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത് ഇതിന്റെ രസത്തിന് രുചിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ഗുരുദേവൻ ചോദിച്ചത്. അതില്ല, കാരണം മാവിന്റെ രസം ഒന്ന് തന്നെയായിരിക്കും, പ്രാണൻ ഒന്നാണല്ലോ, അതുകൊണ്ട് രസത്തിന് വ്യത്യാസമില്ല ആന്തരികമായി. അതാണ് ഭാരതത്തിന്റെ സംസ്കാരവും വേദാന്തവും, ആന്തരികമായി ജാതിയായിട്ടോ മതമായിട്ടോ വർണ്ണമായിട്ടോ എന്തൊക്കെ പറഞ്ഞാലും രസം ഈ പരബ്രഹ്മം എന്ന് പറയുന്ന വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുഴുപ്രപഞ്ചത്തിന്റെയും രസം ഒന്ന് തന്നെയാണ്, അതിൽ പലതില്ല എന്ന അദ്വൈതമാണ്, അദ്വൈതത്തിന്റെ പ്രയോഗമാണ് സമരസത. ഞാൻ ഒരു വാക്കും കൂടി വിശദീകരിക്കാം, നമ്മളൊക്കെ സമത്വം സമത്വം എന്ന് പറയുന്നുണ്ടല്ലോ, സമത്വം എന്ന് പറയുന്നത് ബാഹ്യമാണ്, അവസര സമത്വമാണ്. ഇപ്പൊ എനിക്കും കളക്ടറാവാം, നിങ്ങൾക്ക് മാത്രം കളക്ടറായാൽ മതിയോ, എനിക്കും കളക്ടറാവാം, എനിക്ക് പോലീസാകാം, എനിക്ക് പട്ടാളക്കാരനാകാം, എനിക്ക് വൈമാനികനാകാം. കണ്ടില്ലേ ഒരു പെൺകൊച്ച്, ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, യുദ്ധവിമാനത്തിന്റെ പൈലറ്റായി മാറിയിരിക്കും. അത് ആർക്കും ആകാം, ആർക്കും അവസരം ഉണ്ട് എന്നുള്ളതാണ് സമത്വം എന്ന് പറഞ്ഞാൽ ബാഹ്യമാണ്. പക്ഷെ അതിലും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് സമരസത എന്ന് പറയുന്നത്. സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടത് സമരസതയാണ്, ആന്തരികമായ രസം ഒന്നാണ്. അതാണ് സനാതനധർമ്മത്തിന്റെ മർമ്മം, അതാണ് ഗുരുദേവൻ അടക്കമുള്ള നമ്മുടെ നവോത്ഥാന നായകര് മുഴുവൻ, അത് ഏത് നവോത്ഥാന നായകനായാലും
ഒരേ സമുദായത്തിൽ ജനിച്ച് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ തപസ്വി ഓമനൻ അടക്കം, ശുഭാനന്ദ ഗുരുദേവൻ അടക്കം, മുഴുവൻ ഭാരതത്തിലെ വേദാന്തികൾ മഹാത്മാ ഭൂലെ അടക്കം ഉള്ളവർ പ്രചരിപ്പിച്ചത് ഈ സമരസതയുടെ രസതന്ത്രമാണ്. അതാണ് വേദാന്തം, അതാണ് അദ്വൈതം. ആ ദർശനത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു, പറഞ്ഞു കൊടുക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗാന്ധിജിയോട് ചെയ്തത്. അതാണ് അപ്പോഴാണ് ഈ പറയുന്ന താൽക്കാലികമായ പ്രശ്നത്തിന്റെ പരിഹാരം ഈ സമരസത സൃഷ്ടിക്കലാണ് എന്നുള്ളതിലേക്ക് വർണ്ണമൊക്കെ ദാർശനിക തലത്തിൽ ചർച്ച ചെയ്താൽ മതി, അത് വേറെ കാര്യം. ഇന്നത്തെ പ്രശ്നം വർണ്ണമല്ല, സമൂഹത്തിന്റെ തുല്യതയാണ് എന്ന് ഗുരുദേവൻ പറയുകയും ചെയ്തു. ഇതായിരുന്നു ഈ രണ്ടിടങ്ങളിലുണ്ടായ അനുഭവം. ഇത് തന്നെയാണോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. രണ്ട് വാക്കല്ലേ ഇങ്ങോട്ട് പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ പറ്റിയത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ രണ്ട് കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞു എന്ന് മാത്രം. അതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അത് ബൈജുവിന് ഒരുപക്ഷെ അറിയുമായിരിക്കും.